ഗോപാലകൃഷ്ണൻ ഷംസിർ തുടക്കം മുതൽ പറഞ്ഞു കേട്ടല്ലോ, കാര്യങ്ങൾ സുതാര്യമാണ്, സർക്കാരിനെ സംബന്ധിച്ച് പേടിക്കേണ്ട ഒരു വിഷയവുമില്ല. യുഎഇയിലെ റെഡ് ക്രസന്റ് എന്ന ചാരിറ്റി സംഘടന, ആ സംഘടനയുമായി ബന്ധപ്പെട്ട് പരാതികൾ ഇതുവരെ ഉയർന്നിട്ടില്ല. പലയിടത്തും ഇത്തരത്തിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന സംഘടനയാണ്. ആ നിലയ്ക്ക് ഇവിടെയും ഒരു പദ്ധതിയുമായി വരുന്നു, സൗജന്യമായി നൽകുന്നു. സർക്കാരിന് പിന്നെ ആലോചിക്കേണ്ടതില്ല, സൗജന്യമായി കിട്ടുന്നതിനെ അംഗീകരിക്കുകയോ വാങ്ങുകയോ എന്നുള്ളത് മാത്രമാണ് സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും നല്ല മാർഗം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആരോപണം ഉന്നയിച്ചത് ഈ യുഎഇയിൽ നിന്ന് മോശമായ രീതിയിൽ ഇങ്ങോട്ടേക്ക് പണം വരുന്നു, തെറ്റായ രീതിയിൽ പണം ഇവിടെ എത്തുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതും എത്തിയതെന്നാണ്. നിങ്ങളെ സംബന്ധിച്ച് വളരെ വേഗത്തിൽ ഒരു നടപടി എടുക്കാവുന്നതാണ്, കേന്ദ്രത്തിന് അന്വേഷിക്കാവുന്നതാണ്. ഈ സംഘടന നിയമപരമായിട്ടാണോ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് എന്താണ് അന്വേഷിക്കാത്തത്? ഞാൻ ഈ ചർച്ചയിൽ ഇപ്പോൾ ഏതാണ്ട് 30 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം സ്മൃതിയെ ഞാൻ ആദ്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, സ്വതന്ത്ര ഭാരതത്തിൻ്റെ 74-ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ്. ഒരുപക്ഷെ എനിക്ക് എക്കോ വരുന്നുണ്ട് കേട്ടോ, ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് എക്കോ വരുന്നു. ഈ 74-ാം സ്വാതന്ത്ര്യ ദിനത്തിൽ, 74-ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയും നേരിടാത്ത, ഇന്ത്യയിലെ ഒരു ഗവൺമെൻറ്റിനും ഇന്നുവരെ നേരിടേണ്ടി വരാത്ത ഒരു ആരോപണമാണ് കോടതികളിൽ അന്വേഷണ ഏജൻസി കൊടുത്തിരിക്കുന്നത്, കോടതികളിൽ നിന്ന് വരുന്ന വിധിന്യായങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഒരു ഗവൺമെൻറ്റും ഒരു മുഖ്യമന്ത്രിയും കള്ളക്കടത്തുകാരിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, അതും സ്വർണ്ണ കള്ളക്കടത്തുകാരിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വഴിവിട്ട് സഹായം ലഭിച്ചു എന്ന് ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിക്കും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ അങ്ങേയറ്റം അപമാനകരമായ, ലജ്ജാകരമായ ഒരു സിറ്റുവേഷനിൽ, ഒരു പരിസ്ഥിതിയിലാണ് നാം ഇന്ന് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഈ ലജ്ജാകരമായ അവസ്ഥ എന്നത് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമാണ് എന്നൊരു പക്ഷേ ഷംസിർ പറയും. ഇത് രാഷ്ട്രീയ ആരോപണമല്ല. ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇഡി കൊടുത്തിട്ടുള്ള, കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുള്ള അവരുടെ അഫിഡവിറ്റിൽ പറയുന്ന വളരെ ഗൗരവമായ കാര്യം, ആ കാര്യം 17/10/2018 മുതൽ 21/10/2018 വരെ റീബിൽഡ് കേരളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ശിവശങ്കരൻ എന്ന് പറയുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറിയും അടക്കമുള്ള സ്റ്റേറ്റിൻ്റെ കേരള ഗവൺമെൻറ് യുഎഇയിൽ സന്ദർശനം നടത്തി, ഗൾഫിലെ പര്യടനം നടക്കുന്ന സമയത്ത് ആ പര്യടനത്തിൽ അവിടെ ശിവശങ്കരനെ സ്വാധീനിക്കാൻ ശിവശങ്കരൻ്റെ കൂടെ സ്വപ്നയുണ്ടായിരുന്നു, സ്വപ്നയുമുണ്ടായിരുന്നു അതിൻ്റെ കൂടെ എന്നാണ് ആ അഫിഡവിറ്റിൽ വന്നിരിക്കുന്ന കാര്യം. അഫിഡവിറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അതിൻ്റെ 11-ാമത്തെ കോളത്തിൽ അഫിഡവിറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഓർഡർ വന്നിരുന്നു ഇന്നലെ. ആ ഓർഡറിൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിരിക്കുന്നത് ട്രിപ്പിൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് പുറപ്പെട്ട യാത്ര, ചെക്ക് പോസ്റ്റുകളെല്ലാം മറികടന്നുകൊണ്ടുപോയ യാത്ര, ആ യാത്ര കേരളത്തിൻ്റെ അതിർത്തി കടന്നിട്ടുണ്ട്. അതിലൊരു കാര്യം വളരെ വ്യക്തമാണ്, ഉന്നതങ്ങളിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥ എന്നുള്ള വാക്കല്ല, അധികാരത്തിൻ്റെ ഇടനാഴികളിൽ കോറിഡോർ, പവർ കോറിഡോർ, അത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ചീഫ് മിനിസ്റ്റർ ഓഫീസ് എന്ന് ആദ്യമായിട്ട് അന്വേഷണ ഏജൻസി ബഹുമാനപ്പെട്ട കോടതിയിൽ, ഇതിനു മുമ്പ് NIA മൊഴി കൊണ്ട് പറഞ്ഞു, അതിനുശേഷം കസ്റ്റംസ് കാഷ്വൽ ക്ലോസ്നെസ് എന്നുള്ള കാര്യം പറഞ്ഞു, പേഴ്സണൽ അക്വൈൻ്റൻസ് എന്നുള്ളത് പേഴ്സണലായിട്ട് പറഞ്ഞു. പക്ഷേ ഇപ്പം രേഖയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ കൊടുത്തിരിക്കുന്നു, അന്വേഷണ ഏജൻസി കൊടുത്തിരിക്കുന്നു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് വലിയ സ്വാധീനമാണ് ഈ സ്ത്രീക്കുള്ളത്. ഈ സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് നടക്കുന്ന ഈ സ്ത്രീക്കുള്ളത്, അവർ ഈ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും, ആ ഓർഡറിൽ പറയുന്നു, ബഹുമാനപ്പെട്ട കോടതിയുടെ ഓർഡറിൽ പറയുന്നു, ചെക്ക് പോസ്റ്റുകളിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല, ഉന്നതങ്ങളിലെ അധികാരത്തിൻ്റെ സ്വാധീനമാണ്. ചെക്ക് പോസ്റ്റിൽ ഇരിക്കുന്നത് ആരാ? ചെക്ക് പോസ്റ്റിൽ ഇരിക്കുന്നത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവാണോ? ചെക്ക് പോസ്റ്റിൽ ഇരിക്കുന്നത് BJP-ക്കാരാണോ? ചെക്ക് പോസ്റ്റിൽ ഇരിക്കുന്നത് പോലീസാണ്. അപ്പോൾ അതിനർത്ഥം എന്താ? പോലീസിൽ വൻ സ്വാധീനം. പോലീസിൽ സ്വാധീനം എന്ന് പറഞ്ഞാൽ എവിടെയാ സ്വാധീനം? ആഭ്യന്തരമന്ത്രിയുമായിട്ട് സ്വാധീനം. ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞാൽ ആരാ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി എന്തിനാണ് സ്വപ്ന സുരേഷിനെ അങ്ങ് ഗൾഫിലെ പര്യടന സമയത്ത് അവിടെ വെച്ച് കാണാൻ, ശിവശങ്കരനുമായി കണ്ടാൽ, അല്ലെങ്കിൽ ശിവശങ്കരനുമായിട്ടുള്ള ഇടപാട് അവിടെ വെച്ച് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഉണ്ടായത് എന്തിന്?
നാം അന്വേഷിക്കണ്ടേ? ഇനിയും ഇതിൻ്റെ അന്വേഷണം എങ്ങനെ വരുമ്പോൾ വരുമോ? ഏറ്റവും വലിയൊരു ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം, ഈ സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ അന്വേഷണം നടന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നൊരു പക്ഷേ പാവപ്പെട്ടവന് വേണ്ടി വെച്ച, ഇവർ പറയുന്ന നാഴിക 40 വട്ടം പറയുന്ന പാവപ്പെട്ടവൻ്റെ പേരുണ്ടല്ലോ, ആ പാവപ്പെട്ടവൻ്റെ പേരിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനം, GST പൈസ കൊടുക്കാനില്ലാതെ മുടങ്ങിക്കിടക്കുക, അതവിടെ മുടങ്ങിക്കിടന്നേനെ. പക്ഷേ 5000 സ്ക്വയർ ഫീറ്റിലുള്ള സ്വപ്ന സുരേഷിൻ്റെ ആഡംബര വീടിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് അവിടെ പാല് കാച്ചാൻ സ്പീക്കറും ഒരു പക്ഷേ ഷംസീർ MLA എന്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആ പാല് കാച്ചലിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട് എന്നാണല്ലോ ഇന്നത്തെ ഏറ്റവും അവസാനത്തെ വെളിപ്പെടുത്തൽ. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, സ്വപ്ന സുരേഷ് ജൂണിൽ 4 പ്രാവശ്യം സ്വപ്ന സുരേഷ് ക്ലിഫ് ഹൗസിൽ പോയിട്ടുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട ഒരു ചാനൽ പറഞ്ഞിരിക്കുന്നത്. ഇനി എനിക്ക് ചോദിക്കാനുള്ള കാര്യം, മടിശീലയ്ക്ക് കനമില്ല, ഒരു മിനിറ്റ് ഞാൻ തീർക്കാം, ഒരൊറ്റ സെക്കൻഡിൽ തീർക്കാം. മടിശീലയ്ക്ക് കനമില്ല, മടിശീലയ്ക്ക് കനമില്ല എന്നാണല്ലോ ഷംസീർ പറയുന്നത്. ഷംസീറെ, നിങ്ങളുടെ മടിശീലയിലെ അടക്കയാണെങ്കിൽ അത് പറയാം, ഒരടക്കാമരം തന്നെ മടിശീലയിൽ വെച്ചുകൊണ്ട് അഴിമതിയുടെ അടക്കാമരം മടിയിൽ വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, ഇത് മാതൃഭൂമി പത്രമാണ്, കേരളത്തിൻ്റെ ഏറ്റവും എന്താ പാരമ്പര്യമുള്ള ഒരു പത്രം. ആ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്ന വാർത്ത എന്താണെന്നറിയോ? ജയിലിൽ സ്വപ്നയെ കണ്ട പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് അന്വേഷിക്കണം. അന്വേഷിച്ചോ നിങ്ങൾ? ദാ ഇത് പത്രം, മാതൃഭൂമി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രം. നമ്മൾ ആ മാതൃഭൂമിയിലാണ് ചർച്ച നടത്തുന്നത്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ഇല്ല എന്നുണ്ടെങ്കിൽ, സ്വപ്നയെ പോലീസ് ഉദ്യോഗസ്ഥൻ പോയി കണ്ടിട്ടില്ലെങ്കിൽ ആ മാതൃഭൂമിയുടെ ലേഖകനെ വിളിച്ച് ചോദിക്കണ്ടേ? ശരി, ശ്രീ ഗോപാലകൃഷ്ണൻ.